താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇടതു സർക്കാരിന്റെ ഒരു ഭരണ നേട്ടമായിട്ടാണോ CPM വിലയിരുത്തുന്നത്? അങ്ങനെയാണോ ഇത് അവതരിപ്പിക്കുന്നത്? ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചു, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ആ എനിക്ക് വായി തോന്നുകയാൻ പറയും. ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിന് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അവകാശവാദങ്ങൾ വരുന്നുണ്ട്, അതിനെങ്ങനെ കാണുന്നു? അതിനാ, അതെല്ലാം വെറും അവകാശവാദം, നിങ്ങൾ പറഞ്ഞ പോലെ വെറും അവകാശവാദം മാത്രമാണ്, അതിനൊന്നും കാര്യമായ ഒന്നുമില്ല. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. ആ എന്നിട്ട് ഇതിന്റെ അവകാശവാദം CPM ഉന്നയിക്കുന്ന വെറുതെ ആണ്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ്. അദ്ദേഹത്തിന് അതിന്റെ ക്രെഡിറ്റ് അല്ല. 30 കൊല്ലമായി ഇതിന്റെ പിന്നിലെ പ്രശ്നം. 30 കൊല്ലത്ത് നാനാരാണ് തുടങ്ങാൻ കൊടുത്തത്. ഫ്ലാഷ് ബാക്ക്. വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിന് പിന്നിൽ 1000 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് അന്ന് CPM പറഞ്ഞത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഒരു കൈവതും നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു വർത്തമാനമുണ്ടല്ലോ, അതാണ് ഇവര് ബാധകമായിക്കൊണ്ടിരിക്കുന്നത്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. കാലം മാറി, കഥ മാറി. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ അകമഴിഞ്ഞ പിന്തുണയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് നൽകിയത്. കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. പിണറായി ഗവൺമെന്റിന്റെ ലക്ഷ്യപ്രാപ്തിയുടെ ഒരു വിജയം കൂടിയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാ നോക്കടാ. ബെൽ ബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ. നിങ്ങൾ വരട്ടെ.